എന്താണ് ഉണ്ടായത്? അല്ല, ഈ സംവാദത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിവേഷമുണ്ടോ? ഈ മറുപടി പറഞ്ഞ ആർക്കെങ്കിലും ഇപ്പോൾ സംവാദത്തിനകത്ത് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ചേഞ്ചസ് പറഞ്ഞാൽ അത് വരുത്തുവാൻ കഴിയുന്ന ഏതെങ്കിലും കപ്പാസിറ്റി ഉള്ള ഏതെങ്കിലും ഒരാളെങ്കിലും ഈ സംവാദത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇപ്പോൾ മനോരമയിൽ നടത്തുന്നത് പോലെ, മറ്റേതെങ്കിലും മാധ്യമത്തിൽ നടത്തുന്നത് പോലെ, സമരസമിതിക്കാർ നടത്തുന്നത് പോലെ, KRDCയിലുകാർ നടത്തുന്ന ഒരു സംവാദം, അതിനപ്പുറം എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതെല്ലാം അവരുടെ ഉദ്യോഗസ്ഥരൊന്നുമില്ല. അപ്പോൾ ഈ സംവാദത്തിൽ വന്നിരിക്കുന്ന ആളുകൾ, അപ്പോൾ അവരെല്ലാം എല്ലാം തികഞ്ഞ ആളുകളാണെന്ന് പറഞ്ഞിട്ടാണല്ലോ സർക്കാർ അവരുടെ വേർഷൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ CPMകാർ ഇപ്പോൾ ഞാൻ പങ്കെടുത്ത മറ്റൊരു ചർച്ചയിലുമൊക്കെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, അപ്പോൾ സുബോധ് കുമാർ പറഞ്ഞില്ലേ നിങ്ങളുടെ എല്ലാ ആരോപണങ്ങളും പൊളിഞ്ഞു പോയില്ലേ, കേരളത്തിലെ വളവുകളൊന്നും നിവർത്താൻ കഴിയുകയില്ല, ഇന്ത്യൻ റെയിൽവേയുടെ ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാമോ എന്നൊക്കെ ചോദിച്ചു. അതായത് വിദഗ്ധൻ പറയുകയാണ്, അദ്ദേഹത്തെ വിദഗ്ധൻ എന്നാണല്ലോ ഇപ്പോഴും വിളിക്കുന്നത്, ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വളവ് നിവർത്തിയ ഒരു ഉദാഹരണമെങ്കിലും എനിക്ക് കാണിച്ചു തരാൻ കഴിയുമോ എന്ന് ചോദിച്ച ആ മാനദേഹത്തോട് 2020 ജനുവരി മാസം 30 മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ഇന്ത്യൻ റെയിൽവേസ് ട്വീറ്റ് ചെയ്തൊരു ട്വീറ്റ് ഞാൻ വായിക്കാം അയ്യപ്പദാസിന്റെ ശ്രദ്ധയിലേക്ക്. ഇന്ത്യൻ റെയിൽവേസ് ഇസ് ഫുള്ളി കമ്മിറ്റഡ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ട്രെയിൻസ്. ടുഡേ ഇൻ സോളാർപേട്ട് സ്റ്റേഷൻ ഓഫ് ചെന്നൈ ഡിവിഷൻ, എ റിവേഴ്സ് കർവ് ഇൻ റെയിൽവേ ട്രാക്ക് വിത്ത് പെർമിറ്റഡ് സ്പീഡ് ഓഫ് ഫുള്ളി 80 km/h ഇസ് റിമൂവ്ഡ് ആൻഡ് ഇസ് റീപ്ലേസ് വിത്ത് എ സിമ്പിൾ കർവ് വിച്ച് വിൽ പെർമിറ്റ് സ്പീഡ് ഓഫ് 110 km/h. അതായത് 80 km/h മാത്രം യാത്ര ചെയ്യുവാൻ കഴിയുന്ന പര്യാപ്തമായിരുന്ന ഒരു വളവ് നിവർത്തി അത് വേഗത കൂട്ടിയിരിക്കുന്നു. ഒരു ഉദാഹരണമെങ്കിലും പറയാനാണ് ആ വിദഗ്ധൻ പറഞ്ഞത്. എൻ്റെ അറിവിൽ ഒരു ഉദാഹരണം പോലും ഇല്ല എന്ന് പറഞ്ഞ വിദഗ്ധനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്തരക്കാരാണ് വിദഗ്ധരായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കി വശങ്ങളൊന്നും കേൾക്കാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട വാദമായിരുന്നു. അപ്പോൾ പിന്നെ പ്രധാനപ്പെട്ടത്, ഈ ഇവർ ഇപ്പോൾ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത ആളുകളെല്ലാം പല പ്രധാനമായിട്ടും സമയം ഉപയോഗിച്ചത് റെയിൽവേ, ഇന്ത്യൻ റെയിൽവേയുടെ പോരായ്മകളെ പറ്റി സംസാരിക്കാനായിട്ടാണ്. ഇന്ത്യൻ റെയിൽവേ പോരാ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് ഒരുപാട് പോരായ്മകളുണ്ട്, അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇന്ത്യൻ റെയിൽവേക്ക് എന്തെല്ലാം പോരായ്മകളുണ്ടോ ആ പോരായ്മകളെല്ലാം ഇവിടെ റിഫ്ലക്ട് ചെയ്യും. കാരണം ഇതൊരു ഇന്ത്യൻ റെയിൽവേയുടെ പാരലൽ പ്രോജക്റ്റോ ഓൾട്ടർനേറ്റീവ് പ്രോജക്റ്റോ അല്ല. ഇന്ത്യൻ റെയിൽവേ 49% ഷെയർ പങ്കാളിത്തമുള്ള ഇന്ത്യൻ റെയിൽവേ പാരന്റ് കമ്പനിയായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് കേരളയിൽ നിന്ന് ഇക്കൂട്ടർ എന്നാണ് മനസ്സിലാക്കുവാൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഇന്ന് അവിടെ ഉണ്ടായ ചില പ്രധാനപ്പെട്ട അവർ പറഞ്ഞ ചില വിഷയങ്ങൾ, അപ്പോഴും RVG മേനോൻ സാറൊക്കെ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തമായ ഒരു മറുപടി പോലും പറയുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ RVG മേനോൻ സാർ ചോദിച്ചു, അതായത് ബ്രോഡ് ഗേജിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഗേജിലേക്കുള്ള മാറ്റം അത് ഏത് നയത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ തീരുമാനമാണ്, ഇവർക്ക് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഇവർ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധികാരികമായ എക്സ്പ്ലനേഷൻ തന്നയാളാരാണ്? ഈ KRDCLന്റെ MD ആയ അജിത് കുമാർ ആണ് പറഞ്ഞത്. അജിത് കുമാർ ദ പ്രിന്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് മാഗസീനിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജപ്പാൻ ജൈക്ക ലോൺ തരണമെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഗേജ് ആകണമെന്ന് പറഞ്ഞു. വിഷയമാണ് സിൽവർ ലൈൻ റെയിൽവേ എന്നതുകൊണ്ട് നമുക്ക് അത് ഓരോന്നെടുത്ത് വേണേൽ സംസാരിക്കാം. എന്ന് വെച്ചാൽ ഇതിന്റെ സാമ്പത്തികമായിട്ടുള്ള ഫീസിബിലിറ്റി എന്താണ്, ഇത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്താണ്, ഇതിൻ്റെ മെറ്റീരിയൽ അവൈലബിലിറ്റി എവിടെ നിന്നാണ് നമുക്ക് ആവശ്യമായ വസ്തുക്കൾ കൊണ്ടുവരിക, ഇത് സസ്റ്റൈനബിൾ ആണോ, കടക്കെണി, പിന്നെ ഈ ബഫർ സോൺ, അങ്ങനെ പല പല ഹെഡറിൽ കിടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നം ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇന്നിപ്പോൾ സുബോധ് കുമാർ ജെയിൻ പറയുന്നൊരു കാര്യം, ഇനിയിപ്പോൾ ബ്രോഡ് ഗേജ് ഇല്ല, ഇന്ത്യൻ റെയിൽവേയും അവരുടെ ഭാവി പരിപാടികൾക്ക് ബ്രോഡ് ഗേജ് ഇല്ല, സ്റ്റാൻഡേർഡ് ഗേജിലാണെല്ലാം, ബാക്കിയെല്ലാം ചരക്ക് ട്രെയിനുകൾക്ക് മാത്രമേ ഉണ്ടാവൂ എന്നൊക്കെ. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞത് നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോയിന്റ് എടുത്ത് വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷേ എൻ്റെ പ്രാഥമിക സംശയം, ഇത് ഒരു സംവാദമാണ്, കുറച്ച് എക്സ്പേർട്സ് ഉണ്ട്, നിശ്ചയമായും കേരളയിലോട് ചോദിക്കേണ്ട അവരോട് ചോദിക്കണം, സർക്കാരിനോട് ചോദിക്കേണ്ട അവരോട് ചോദിക്കണം, അവരൊന്നും ഇല്ലാതിരുന്ന ഒരു ഫോറമാണെന്ന് നമുക്കറിയാം. പക്ഷേ അപ്പോഴും ജനത്തിനുണ്ടായിരുന്ന കുറേ ആശങ്കകളുണ്ടല്ലോ, അതിലേതിനെങ്കിലും കൃത്യമായ ഉത്തരം പറയാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് ഞാൻ ചോദിക്കുന്നപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം പൂർണ്ണമായി അതുപോലെ തന്നെ ജനത്തിനുണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല, കാരണം സ്വാഭാവികമായിട്ടും ഇതിൽ രാഷ്ട്രീയമൊക്കെ ഉണ്ട്. പക്ഷേ അത് മാറ്റിവെച്ച് ഏതെങ്കിലും ഒരു പോയിന്റ് ഇവിടെ അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ വ്യക്തത വന്നു എന്ന് ചോദിക്കുന്നത് നമുക്ക് ഓരോന്നും അളന്ന് കീറി പരിശോധിക്കുമ്പോഴാണ്. ഇന്ന് വൈകുന്നേരം തൊട്ട് CPM ആഘോഷിച്ച പ്രധാനപ്പെട്ട ഒരു പ്രചരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, അത് ഞാൻ കോട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ തന്നെയാണ്. അതായത് വളവുകളൊന്നും നിവർത്ത ചരിത്രമില്ല എന്നാണ് ഒരു എക്സ്പേർട്ട്, ഇന്ത്യൻ റെയിൽവേയുടെ എക്സ്പേർട്ടായിട്ട് ഇവർ വിളിച്ചിരുത്തിയിരിക്കുന്ന ആളുകൾ പറയുന്നത്. ദാസ് അത് ശ്രദ്ധിച്ചിരുന്നു എന്നെനിക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ച്വൽ ആയിട്ട് ഇവർ പറഞ്ഞ ഇവർ എക്സ്പ്ലനേഷൻസ് പറയുന്നു. ഇപ്പോൾ അരുണസില്ല എന്ന് പറഞ്ഞ് സർക്കാർ അവതരിപ്പിച്ച എക്സ്പേർട്ടുകൾ ഈ CPM പ്രതിനിധികൾ പറയുന്ന അതേ പച്ചക്കള്ളങ്ങൾ തന്നെ ആവർത്തിക്കുമ്പോൾ ഇതിനകത്ത് ജനങ്ങൾക്ക് എന്ത് സംശയ ദൂരീകരണം ഉണ്ടായി എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത്, താങ്കളുടെ ആ സംശയം ദൂരീകരിക്കപ്പെട്ടോ? സ്റ്റാൻഡേർഡ് ഗേജും ബ്രോഡ് ഗേജും തമ്മിലുള്ള ഇനി ചരക്ക് ഗതാഗതം ഇല്ലാത്തത് കൊണ്ട് സ്റ്റാൻഡേർഡ് ഗേജും മതി എന്നാണ് ഇവരുടെ ആർഗ്യുമെന്റ് എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ DPR നകത്തെ ഇക്കണോമിക് ഫീസിബിലിറ്റിക്ക്
കോൺട്രഡിക്ടറി അല്ലേ? എക്കണോമിക്കലി ഫീസിബിൾ ആകാൻ വേണ്ടിയിട്ട് ഇവർ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് കേരളത്തിനകത്ത് ഈ പദ്ധതി ഈ ചരക്കുകൾ ഗതാഗതം നടത്തിക്കൂടെയാണ് ഇതിനകത്ത് വരുമാനം ഉണ്ടാക്കി പ്രോജക്ടിനെ ഇക്കണോമിക്കലി പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ചരക്ക് ഗതാഗതത്തിന് വേണ്ടിയിട്ടല്ല എന്ന് ഇവർ തന്നെ പറഞ്ഞാൽ അവരുടെ തന്നെ ആർഗ്യുമെന്റിന് കോൺട്രഡിക്ടറി അല്ലേ? ഇതുപോലെയുള്ള എത്ര വിഷയങ്ങളുണ്ട്. പിന്നെ കാർബൺ വേസ്റ്റിന്റെ കാര്യം പറഞ്ഞു. കാർബൺ വേസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ന് ആർ വി ജമേനൻ സാർ തന്നെ പറഞ്ഞ ഒരു ഉദാഹരണത്തെ ഞാൻ കോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് പിന്നെ ഇപ്പോൾ എന്റെ വീട് അടൂർ സ്റ്റേഷൻ എന്ന് പറയുന്നത് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂരിൽ പോകണമെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് അടൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറമാണ് എന്റെ വീട്. അവിടെ നിന്ന് ചെങ്ങന്നൂരിൽ പോകണമെങ്കിൽ ഏതാണ്ട് 35 കിലോമീറ്റർ യാത്ര ചെയ്യണം. അപ്പൊ ആ 35 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് അവിടുന്ന് സ്റ്റേഷനിൽ കയറിയിട്ട് എനിക്ക് തിരുവനന്തപുരത്ത് പോകുവാൻ കഴിയുമോ? അപ്പൊ എന്ത് ചെയ്യും? ഈ ലോക്കൽ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും എന്റെ വാഹനങ്ങൾ ഉപയോഗിക്കും. അപ്പൊ ആ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഇതേ വേസ്റ്റേജ് തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇവര് അടിസ്ഥാനപരമായി പറയേണ്ടത് കാർബൺ വേസ്റ്റേജ് എങ്ങനെയാണ് ഈ കേരളയിൽ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫ്യുവൽ ഇലക്ട്രിക് എനർജിയാണ്, അതാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്. അല്ലാതെ റെയിൽ വന്നതുകൊണ്ട് എനർജി ലാഭിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ എന്താ ഇവർ ചെയ്യുന്നത്? ഇവരുടെ തന്നെ സർക്കാരിന്റെ പ്രഖ്യാപിതമായ പ്രോജക്ട് ഉണ്ട്. 2030 കൂടിയിട്ട് ബഡ്ജറ്റിനകത്ത്, ഇത്തവണത്തെ ബഡ്ജറ്റിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത്. അതായത് ഇവരുടെ സർക്കാരിന്റെ പ്രഖ്യാപിതമായ നയമാണ്, അതായത് ഗ്രീൻ കേരള ഇടഭാഗമായിട്ട് കേരളത്തിനകത്തെ പരമാവധി സ്വകാര്യ വാഹനങ്ങൾ ഇലക്ട്രിക് എനർജിയിലേക്ക് മാറ്റും, കൺവെർട്ട് ചെയ്യും. അത് സർക്കാരിന്റെ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അതൊരു ഒരു പോസിബിൾ സൊല്യൂഷൻ ആണ് ഈ കാർബൺ വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട്. അതല്ലാതെ ഞാൻ ഇപ്പൊ അയ്യപ്പദാസിന്റെ നാട്ടിലെ വീട്ടിലേക്ക് പോകണമെങ്കിൽ അയ്യപ്പദാസ് അരൂരിൽ നിന്ന് നേരെ കാർ എടുത്തുകൊണ്ട് അടുത്തുള്ള ഈ കേരള സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് പോകുമ്പോൾ എത്രമാത്രം തിരക്കൊഴിയുമെന്നാണ് ഈ പറയുന്നത്. പിന്നെ അയ്യപ്പദാസിന് തിരിച്ച് വീട്ടിലേക്ക് പോകണമെങ്കിൽ പിന്നെയും ഈ പ്രശ്നങ്ങൾ തന്നെയുണ്ടാകും.